ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറാനി പോളയാണ്. അതിന് ഒരു സവാള കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ഇഞ്ചി ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉള്ളി ഇട്ട് വഴറ്റും. കുറച്ച് ഉപ്പ് പൊടി, ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, എല്ലാം ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് മട്ടൻ്റെ പീസ് ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച മട്ടൻ ചെറിയ പീസാക്കി നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. മിക്സിയുടെ ജാറെടുത്ത് ഒരു കപ്പ് മൈദ, രണ്ട് മുട്ട, പൊട്ടിച്ചൊഴിക്കുക. കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ളി ഉപ്പ്, കുറച്ച് ഓയില്, അരക്കപ്പ് പാല് എന്നിവ ഒഴിച്ച് അടിച്ചെടുക്കുക. ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം മസാല കൂട്ട് ഇതിൻ്റെ മേലെ ഇതറിക്കൊടുക്കുക. ഞാനിപ്പം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി സാധനം എടുത്താൽ മതി. ഇതിലേക്ക് ബാക്കി ബാറ്റർ കൂടി ഒഴിക്കുക. അടിപൊളി ടേസ്റ്റായ ഒരു പോളയാണിത്. ചിലർക്കൊക്കെ അറിയുമായിരിക്കും, അറിയാത്തവർ ഇതുണ്ടാക്കി നോക്കുക. ഇതിൻ്റെ മേലെ ഓരോ ഇറച്ചി കഷ്ണം വെച്ച് ഡെക്കറേഷൻ ചെയ്യുക. കാരറ്റും ക്യാപ്സിക്കമൊക്കെ അരിഞ്ഞ് വെച്ച് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. ഇത് ചെറുതീയിൽ വേവിച്ചെടുക്കുക. മൂടി വെച്ച് ചെറിയ തീയിൽ 5 മിനിറ്റ് വേവിക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ
ഒരു കട്ടിയുള്ള ദോശക്കല്ലെന്തോ വെച്ച് അതിൻ്റെ മേലെ ഈ പാത്രം ഫ്രൈ പാൻ വെച്ച് കൊടുക്കാവുന്നതാണ്. പോള ഇപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി എണ്ണ പുരട്ടി ഒന്ന് കൂടി തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഓവൻ വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ ഈസിയാണ്. ഓവൻ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്തെടുക്കുക. പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ടുള്ള പോള ഇവിടെ വളരെ സോഫ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന നല്ലൊരു പോളയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക.